Hi friends, welcome to the Third Eye of SnS. നമ്മൾ കേരളീയർക്ക് സദ്യ എന്നും വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ ഇഷ്ടമുള്ളതാണ് സീ ഫുഡ്സും. അങ്ങനെയെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് ഒരു സമുദ്ര സദ്യ ആയാലോ? ഉപ്പ് മുതൽ പായസം വരെ അടങ്ങുന്ന ഒരു ഉഗ്രൻ സദ്യ തന്നെയാണ്. എന്നാൽ അച്ചാർ മുതൽ അവിയൽ വരെയുള്ള എല്ലാ കൂട്ടുകറികളും കടലിൽ നിന്നുള്ള ഐറ്റംസും ഉണ്ടാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സ്പെഷ്യൽ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മസ്കറ്റിലെ പ്രമുഖ റെസ്റ്റോറൻ്റായ ഫുഡ്ലാൻഡ്സിൻ്റെ അൽക്വയർ ബ്രാഞ്ചിലാണ്. ഒരുപക്ഷേ മസ്കറ്റിലുള്ളവർക്കെല്ലാം ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് കൃത്യമായി അറിയാമായിരിക്കും. ഇനി അറിയാൻ മേലാത്തവർക്ക് ബെർക്കൈ സൈഡിൽ നിന്ന് മസ്കറ്റിലേക്ക് വരുമ്പോൾ അൽക്വയർ ഷെൽ പെട്രോൾ പമ്പ് എക്സിറ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അൽക്വയറിൽ R&B കഴിഞ്ഞ് റൈറ്റ് എടുക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ബിൽഡിങ്ങാണ് ഈ റെസ്റ്റോറൻറ്റ്, ഫുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റ്. കോവിഡ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഒരുപാട് നിബന്ധനകളോടുകൂടിയാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചെക്കിങ്ങും വരുന്ന ഗസ്റ്റുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനാകൂ. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതും ഒരു 12:30 എത്തുകയാണെങ്കിൽ വലിയ തിരക്ക് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ക്യൂ നിന്ന് തന്നെ കഴിക്കേണ്ടി വരും. സമുദ്രസദ്യ ആയതുകൊണ്ടും നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മൊത്തത്തിൽ നല്ല ഒരു ആംബിയൻസാണ് നമ്മൾക്കിവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു വെയ്റ്റിംഗ് ഏരിയയാണ്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൊഫേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബൊഫേക്ക് വേണ്ടിയുള്ള സെറ്റപ്പുകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് ടേബിൾസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് സമുദ്രസദ്യ കഴിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ റൂമിലാണ് നമ്മുടെ ബുക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഹാള് പോലെയാണ്, രണ്ട് ഹാളാണ്. അപ്പോൾ അതിൽ കയറി വരുമ്പോൾ തന്നെ അവർ സദ്യക്കുള്ളതൊക്കെ അല്ലെങ്കിൽ കറികളൊക്കെ ഇങ്ങനെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടേബിള്. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ സ്വന്തം രാജീവ് ചേട്ടനും ദീപേച്ചിയും സഞ്ജു ചേട്ടനും ഡിൻചേച്ചിയും പിള്ളേരുമാണ്. അങ്ങനെ നമ്മുടെ സദ്യ എത്തിയിട്ടുണ്ട്. അതായത് ചോറും പപ്പടവും പഴവും എല്ലാ ഐറ്റംസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സദ്യ തന്നെയാണിത്. അപ്പം നമ്മുടെ കറി ഐറ്റംസ് നോക്കുവാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ ക്രാബിൻ്റെ റോസ്റ്റ്, അതുപോലെ കൂന്തൽ കൊണ്ടുള്ള അവിയൽ, ചെമ്മീൻ്റെ തീയൽ, മത്തിപ്പീര, ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ട്യൂണ പിക്കിളുണ്ട്, ഫിഷ് പിക്കിളുണ്ട്, സാധാരണ അച്ചാറുണ്ട്, അതുപോലെ തന്നെ കക്ക കൊണ്ടുള്ള മെഴുക്കുപുരട്ടി, കൊണ്ടാട്ടം, ഇതുകൂടാതെ ക്രാബിൻ്റെ ഒരു സൂപ്പും, അതുപോലെ മുളകിട്ട് പറ്റിച്ച ഫിഷ് കറിയും, തേങ്ങ അരച്ച ഫിഷ് കറിയും, മീൻ വറുത്തതും മാത്രമല്ല മീൻ തവയിൽ വറുത്തതും, അതിനോടൊപ്പം തന്നെ ചോറും സാമ്പാറും പപ്പടവും പായസവും എല്ലാം കൂടെ വാഴയിലയിൽ നിരത്തി കഴിയുമ്പോൾ എന്താ പറയുക? ഫുഡ്ലാൻഡ്സിലെ ഈ പറഞ്ഞ സമുദ്ര സദ്യക്ക് 3.5 റിയാലാണ് ഇലയ്ക്ക് ചാർജ് ചെയ്യുന്നത്. ഞാൻ കീറ്റോ ആയത് കാരണം 5 സദ്യയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിരിയാണിയാണ് മേടിച്ചത്. അപ്പോൾ ഫുഡ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം, ഞാനിങ്ങനെ കീറ്റോ ആയത് കാരണം അതിനകത്തുനിന്നുള്ള ഫിഷും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു സദ്യ കഴിച്ച ഫീലും കിട്ടും. അതോടൊപ്പം തന്നെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ അതിനകത്തുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരു അടിപൊളി ഒരു സദ്യ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.